കർണാടകയിലെ സർവേകളെല്ലാം കോൺഗ്രസിന് അനുകൂലമാണ്. ആ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളത്. എന്നാൽ അധികാരം ലഭിച്ചാൽ ഹിന്ദു സംഘടനയായ ബജ്രംഗദളിനെ നിരോധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ സുപ്രധാന വാഗ്ദാനം. ഇപ്പോഴിതാ വാഗ്ദാനത്തിനെതിരെ ബജ്രംഗദൾ, VHP സംഘടനകൾ ഇതിനോടകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. കർണാടകയടക്കം പല സ്ഥലങ്ങളിലും സംഘടനകൾ വലിയ പ്രതിഷേധങ്ങളും തീർത്തിട്ടുണ്ട്. ദില്ലിയിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഓഫീസുകൾക്ക് മുൻപിൽ പ്രകടന പത്രിക കത്തിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. വിഷയം BJPയും കോൺഗ്രസിനെതിരെ ആയുധമാക്കിയിട്ടുണ്ട്. ഇതോടെ തിരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിനെ തിരിഞ്ഞു കൊത്തുമോ എന്ന ചർച്ചകളും ശക്തമാണ്. വിദ്വേഷ പ്രചരണത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തികൾക്കും വർഗീയ സംഘടനകൾക്കുമെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നായിരുന്നു പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് കോൺഗ്രസ് പറഞ്ഞത്. ബജ്രംഗദളിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും നിയമം മൂലം നിരോധിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനെതിരെ പ്രതിഷേധം ഉയർന്നത്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കിട്ടിയ അവസരം മുതലെടുക്കാൻ BJPയും തയ്യാറായതോടെ രംഗമങ്ങ് കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു വിഷയത്തിൽ ആദ്യം കോൺഗ്രസിനെതിരെ വിമർശനമുന്നയിച്ചത്. ഹനുമാന്റെ നാട്ടിൽ ആദരവർപ്പിക്കാനായി താൻ എത്തിയപ്പോൾ ജയ് ബജ്രംഗ് ബലി എന്ന് വിളിക്കുന്നവരെ തടയുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനമാണ് താൻ കേട്ടതെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. നേരത്തെ ശ്രീരാമനെ എതിർത്തവരാണ് കോൺഗ്രസുകാർ, അവരാണിപ്പോൾ ബജ്രംഗ് ബലി എന്ന് വിളിക്കുന്നവർക്കെതിരെ രംഗത്തെത്തിയതെന്നും മോദി എടുത്തു പറഞ്ഞു. കഴിഞ്ഞ ദിവസം തീരദേശ കർണാടകയിലെ മൂഢബദ്രിയിൽ പ്രചരണത്തിന് എത്തിയ മോദി ഹനുമാൻ ചാലിസ ചൊല്ലിയായിരുന്നു പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. ബംഗളൂരുവിൽ ഹനുമാൻ ചാലിസ ചൊല്ലിയായിരിക്കും മോദിയുടെ 36 കിലോമീറ്റർ റോഡ് ഷോയും ആരംഭിക്കുക. അയാം ബജ്രംഗി എന്ന പേരിൽ സംഘപരിവാർ സംഘടനകൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും ആരംഭിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ വിഷയം ചർച്ചയാകുമെന്നും കനത്ത തിരിച്ചടി തന്നെ കോൺഗ്രസ് നേരിടുമെന്നുമാണ് കഴിഞ്ഞ ദിവസം ബസവരാജ് ബൊമ്മൈ പ്രതികരിച്ചത്. ഹനുമാൻ ഭക്തർ സംഘടിച്ചാൽ കോൺഗ്രസിനെ രാജ്യത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നും ബൊമ്മൈ പറഞ്ഞിരുന്നു. അതേസമയം കോൺഗ്രസ് പ്രഖ്യാപനം തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടി അയക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. ഹിന്ദു വോട്ടുകൾ അനുകൂലമാകാൻ നടപടി സഹായിക്കുമെന്നും ഇവർ പറയുന്നുണ്ട്. എന്നാൽ പ്രഖ്യാപനം യാതൊരു തരത്തിലും തിരിച്ചടിക്കില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ബജ്രംഗ് ബലിയും ബജ്രംഗ് ദളും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ബജ്രംഗ് ദൾ ഒരു ജനകീയ സംഘടനയല്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. അതേസമയം ബജ്രംഗ് ദൾ നിരോധിക്കുക എന്ന നിർദ്ദേശം കോൺഗ്രസിന് മുമ്പാകെ ഇല്ലെന്ന് മുൻ കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ വീരപ്പ മൊയ്ലിയും പറഞ്ഞു വെക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ പ്രകടന പത്രികയിൽ PFIയെയും ബജ്രംഗ് ദളിനെയും പരാമർശിച്ചിട്ടുണ്ട്. ഒരു സംഘടനയെ നിരോധിക്കുക എന്നത് ഒരു സംസ്ഥാന സർക്കാരിന് സാധ്യമല്ല. ബജ്രംഗ് ദളിനെ നിരോധിക്കുന്നത് കർണാടക സർക്കാരിന് സാധിക്കുന്ന കാര്യവുമല്ല. വിഷയത്തിൽ KPCC അധ്യക്ഷൻ DK ശിവകുമാർ കൂടുതൽ വ്യക്തത നൽകും. നിർദ്ദേശം നമ്മുടെ മുന്നിലില്ല. വിദ്വേഷ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സുപ്രീം കോടതി പോലും വിധിച്ചിട്ടുണ്ട്. ബജ്രംഗ് ദളിനെ നിരോധിക്കണമെന്ന നിർദ്ദേശം ഞങ്ങൾക്കില്ല എന്നായിരുന്നു മൊയ്ലി പറഞ്ഞത്.